നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏട്ടത്തി അവിടുത്തെ അമ്മയെ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യം ഞാൻ കേട്ടു. അപ്പോഴാ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. കുറച്ച് ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ ചേച്ചി, ഞാൻ എന്തിനാന്നോണ് പറയേണ്ട ആവശ്യം. അവരമ്മയും മോളും കൂടെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് എന്റെ പേടി. ചേച്ചി, ഇതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണം, ഇല്ലെങ്കിൽ വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ശ്രീഹട്ടനോട് പറയണോ? ഏയ് വേണ്ട വേണ്ട, നീ ഇപ്പൊ അവിടെ ആരോടും പറയണ്ട. എന്താ വേണ്ടെന്ന് നോക്കി ഞാൻ ചെയ്തോളാം. ശരി ചേച്ചി. നന്ദു പറഞ്ഞ കാര്യങ്ങൾ പുറത്തെറിഞ്ഞ രണ്ടു കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആരും അറിയാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഗിരി, തിരക്കിലാണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കേൾക്കാനാണെങ്കിൽ ഞാൻ പറയുന്നില്ല. ഈ ലാപ്ടോപ്പ് ഒക്കെ മടക്കി വെച്ച് നല്ല ശ്രദ്ധയോടെ കേൾക്കുവാണെങ്കിൽ പറയാം. മുഴുവൻ ശ്രദ്ധയും തന്നിരിക്കുന്നു, ഇനി പറഞ്ഞോ. ആ ലാപ്ടോപ്പ് ഇങ്ങനെ അതിങ്ങനെ തന്നേ. എന്താ സുമി? ഗിരി, ഇനി മുതൽ അങ്കിളെന്ന് പറഞ്ഞ് വിളിയേക്കാനായിട്ട് തയ്യാറാവേണ്ടി വരും. സുമി, എന്തൊക്കെയാ ഈ പാതിരാത്രി പറയുന്നേ? മനുഷ്യനെ കളിയാക്കണോ? അയ്യോ അല്ല, പറയുന്നത് ഗിരിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നടക്കാൻ പോവാത്ത കാരണം എന്റെ തടി കൂടി എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? സുമി, ബോഡി ഷേമിംഗ് നടത്തിയിട്ട് ചുമ്മാ ചിരിക്കുന്നോ? നീ കളിയാക്കാതെ പോയേ പോയേ. മനുഷ്യൻ ഇവിടെ 100 കൂട്ടം പണി ബാക്കിയിരിക്കുമ്പോഴാണ് നിന്റെ ഒരു തമാശ. എന്റെ പൊന്ന് ഗിരി, ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതൊന്നും അല്ല. ഇന്ന് വരെ ആകാശന്റെ മക്കളല്ലേ ഗിരി അങ്കിളെ എന്ന് വിളിച്ചോണ്ടിരുന്നത്? എന്നാ ഈ കുടുംബത്തിനകത്തുനിന്ന് തന്നെ അങ്ങനെ വിളിക്കാൻ ഒരാള് വരുന്നു. എന്റെ ഗിരി, ഗിരി ഒരു വല്യമ്മാവൻ ആവാൻ പോന്നൂന്ന്. സനു പ്രഗ്നന്റ് ആണ്. വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സനുവിന് പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന്. ഇന്ന് അവർ ഏകദേശം ഉറപ്പിച്ച വട്ട. വൗ, ഗ്രേറ്റ് ന്യൂസ്. അല്ല, ഞാനേ സനുവിനെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, അതൊക്കെ പിന്നെ. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ വിവരം ഇവിടെ സനു അമ്മയുടെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയാണെങ്കിൽ ആരോടും പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ ടെസ്റ്റ് നടത്തിയിട്ട് കൺഫേം ആയിട്ട് പറയാനായിരിക്കും. ഈ സന്തോഷ വാർത്ത അറിയുമ്പോ നമ്മുടെ അച്ഛമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്തെന്നറിയോ? അതൊന്ന് കാണു തന്നെയാ അല്ലേ ഗിരി? പിന്നല്ലാതെ, ഇങ്ങ് വന്നേ, ഇപ്പൊ തന്നെ നമുക്ക് പോയി പറഞ്ഞേക്കാം. ഒന്നേ, അങ്ങനെ വെറുതെ പോയി പറഞ്ഞ പോരാ, ഒരു ചെറിയ സസ്പെൻസ് ഒക്കെ വേണ്ടേ അവതരിപ്പിക്കാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായി. കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം സുമിത ചന്ദ്രൻ, ഇതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.